ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചെറിയ ആംപ്ലിഫയർ സർക്യൂട്ട് ബോർഡ് ഉപയോഗിച്ചിട്ടൊരു മ്യൂസിക് പ്ലെയർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. സോ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു 12 volt ഇൻപുട്ട് കൊടുക്കേണ്ട ഒരു ചെറിയ ബോർഡാണ്. ഒരു 250 രൂപ വിലയുള്ളൂ ഇതിന്. ഇതിന് 12 volt ഇൻപുട്ട് റൈറ്റ് ചാനൽ ലെഫ്റ്റ് ചാനൽ ഉണ്ട്. 15 watt പവറാണ് ഔട്ട്പുട്ട് തരുന്നതെന്നാണ് പറയുന്നത്. അതേപോലെ ഒരു ഇൻപുട്ട് സ്റ്റീരിയോ ഇൻപുട്ടും ഉണ്ട്. പിന്നെ ഒരു മ്യൂട്ട് സ്വിച്ചും ഉണ്ട്. അതാണ് ഈ ബോർഡിൻ്റെ പ്രത്യേകത. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂടൂത്ത് മോഡ്യൂൾ, പിന്നെ അത് സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സോൾഡറിങ് ആയ, പിന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മൾട്ടിമീറ്റർ, ലെഡ് ഫ്ലെക്സ്, പിന്നെ അത് കണക്ട് ചെയ്യാൻ കുറച്ച് കണക്റ്റിംഗ് വയേഴ്സ്, പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ജമ്പർ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജമ്പറും ഉണ്ട്. പിന്നെ വയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വയർ കട്ടറും. ഇത്രയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഔട്ട്പുട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പഴയ ഒരു ഐബോളിൻ്റെ ഡെസ്ക്ടോപ്പ് സ്പീക്കറും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഈ ബോർഡ് സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോൾഡറിങ് ഹോൾഡർ ഉണ്ട്. അതാണ് ഈ നീല കളറിലുള്ളത്. ഇതിൻ്റെ ക്ലിപ്പിൽ നമ്മളത് ഹോൾഡ് ചെയ്തിട്ടാണ് സോൾഡർ ചെയ്യുന്നത്, അത് കറക്റ്റായിട്ട് പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സോൾഡറിങ് ഹോൾഡറിൽ ഈ ബോർഡ് വെച്ചിട്ട് സോൾഡർ ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജമ്പറാണ് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹോളിൽ. അപ്പോൾ ഇതാണ് ജമ്പർ. ഈ ജമ്പർ 3-ൻ്റെയും 2-ൻ്റെയും ജമ്പർ നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജമ്പർ പിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3-ൻ്റെ ഉണ്ട്, പിന്നെ 2 പിന്നിൻ്റെ ഒരു 4. അപ്പോൾ മൊത്തം അത്രയും ഹോൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതിൽ സെറ്റ് ചെയ്യണം ഈ ജമ്പർ പിൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡ്. ഇത് നമ്മൾ സോൾഡറിങ് ഹോൾഡറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് പ്ലസ് മൈനസ് റൈറ്റ് ചാനൽ, അതേപോലെ ഇതിൻ്റെ പ്ലസ് മൈനസ് ലെഫ്റ്റ് ചാനൽ ഇപ്പുറത്ത്, അതേപോലെ 12 volt സപ്ലൈ. ഈ MS ഇട്ടേക്കുന്നത് ഇതിൻ്റെ ഒരു മ്യൂട്ട് സ്വിച്ചാണ്. ഇത് ഇൻപുട്ട് കൊടുക്കുന്ന സ്ഥലം, അതായത് ലെഫ്റ്റും റൈറ്റ് ചാനലും പിന്നെ നടുക്കത്തെ ഗ്രൗണ്ടും. അപ്പോൾ നമ്മളിനി ജമ്പർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓരോരോ ഹോളിൽ ജമ്പർ സെറ്റ് ചെയ്യണം. ജമ്പർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അടിയിൽ നിന്നാണ് സോൾഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു 3-പിന്നിൻ്റെ ജമ്പർ സെറ്റ് ചെയ്തു, അതേപോലെ 2-പിന്നിൻ്റെ ജമ്പർ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തു 12 volt സപ്ലൈയിൽ. അതേപോലെ നെക്സ്റ്റ് 2-പിന്നിൻ്റെ ജമ്പർ മ്യൂട്ട് സ്വിച്ചിൽ സെറ്റ് ചെയ്തു, അതേപോലെ നെക്സ്റ്റ് 2-പിൻ റൈറ്റ് ചാനലിൽ സെറ്റ് ചെയ്തു, നെക്സ്റ്റ് 2-പിൻ ലെഫ്റ്റ് ചാനലിലും നമ്മൾ സെറ്റ് ചെയ്തു. ഇപ്പം നമ്മൾ ജമ്പറെല്ലാം വെച്ചേക്കുന്ന ബോർഡിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നാണ് അപ്പോൾ എല്ലാ ജമ്പറും വെച്ചേക്കുന്നത്. പക്ഷേ നമ്മൾ സോൾഡർ ചെയ്യുന്നത് അടിയിൽ നിന്നാണ്, ഇവിടെ നല്ല സോൾഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി ബോർഡ് ജസ്റ്റ് ഇൻവേർട്ട് ചെയ്തിട്ട് അടിഭാഗത്തു നിന്ന് സോൾഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രം ഞാൻ ജമ്പർ സെറ്റ് ചെയ്തെന്നുള്ളൂ. ഇനിയിപ്പോൾ ഓരോരോ ജമ്പർ സെറ്റ് ചെയ്തിട്ട് വേണം സോൾഡർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 3-പിൻ ജമ്പർ പിന്ന് വെച്ചിട്ട് ഇതിനെ നമ്മൾ ആക്ച്വലി ഫ്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇങ്ങനെ തിരിക്കുകയാണ്. തിരിച്ചിട്ട് അപ്പോൾ അടിവശം വരും, എന്നിട്ട് അടിവശത്താണ് നമ്മൾ സോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പിന്നുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും. നമ്മളിപ്പോൾ ജമ്പർ മറ്റേ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അടിയിൽ നിന്ന്, ഇനി ജസ്റ്റ് സോൾഡർ ചെയ്യുകയാണ്. അടിയിൽ നിന്നാണ് സോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം സോൾഡറിങ് ലെഡ് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലോ, ഏകദേശം അത് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലൈൻ ഇൻപുട്ട്
സെറ്റായിട്ട് നമ്മൾ സോൾഡർ ചെയ്തു. അതേപോലെ ബാക്കി എല്ലാ ലീഡും നമ്മൾ സോൾഡർ ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ പിന്നും സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഇവിടെ നിന്ന് ബാക്കിൽ നിന്നാണ് നമ്മൾ സോൾഡർ ചെയ്തേക്കുന്നത് എല്ലാ പിന്നും. ഇതാണ് എൻ്റെ മുകളിലത്തെ ഭാഗം. ഓക്കെ, ഇനി നമ്മൾ ഈ ബോർഡിൽ ഈ ജമ്പർ വയർ വെച്ചിട്ട് കണക്ഷൻ കൊടുക്കാനാണ് പ്ലാൻ. അപ്പോൾ ഈ ജമ്പർ എൻ്റെ ഒരറ്റം ഫീമെയിലും ഇത് മെയിലുമാണ്. അപ്പോൾ ഇത് നമ്മൾ ആവശ്യാനുസരണം ഇതിൽ നിന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ കണക്റ്റീവാണ് ചെയ്യുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഒരു പുഷ് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഓരോ വയറും നമ്മളെടുത്ത് ഇതേപോലെ അതിൽ നിന്ന് സ്ട്രിപ്പ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ പുഷ് ചെയ്തിട്ട് കണക്ട് ചെയ്യും. ഈ വയറൊക്കെ മൾട്ടിമീറ്റർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഇതിന് കണ്ടിന്യൂവിറ്റി ഉണ്ടോയെന്ന്. അപ്പോൾ അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ മൾട്ടിമീറ്റർ എടുത്തിട്ട് ഇതിനെ കണ്ടിന്യൂറ്റി മോഡിൽ ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അറ്റം എടുത്തിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ശബ്ദം കേൾക്കും. ഇതിനർത്ഥം അത് തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നാണ്. നമ്മൾ ഓരോ ലീഡും ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കണം. അത് നമ്മൾ സോൾഡർ ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്താണ്, ഒന്നും തന്നെ അങ്ങനെയില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ബോർഡിൻ്റെ ജമ്പർ പിൻസ് എല്ലാം സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ജമ്പർ വയർ കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജമ്പർ വയർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ജമ്പർ വയർ. അതിൻ്റെ ഫസ്റ്റിലെ കണക്ഷൻ ചെയ്യാൻ പോകുന്നത് റൈറ്റും ലെഫ്റ്റും ചാനലിൻ്റെയാണ്. അപ്പോൾ ആദ്യം ലെഫ്റ്റ് ചാനലിൽ രണ്ട് ജമ്പർ വയർ. അപ്പോൾ ലെഫ്റ്റിൻ്റെ പോസിറ്റീവിൽ ഗ്രീനും നെഗറ്റീവിൽ യെല്ലോയും. ഇത് വിട്ടു പോവാണ്, എന്നാലും യെല്ലോയും കണക്ട് ചെയ്തു. ഇപ്പോൾ ലെഫ്റ്റ് ചാനലിൽ പോസിറ്റീവ് ഗ്രീൻ, നെഗറ്റീവ് യെല്ലോ. സെയിം വേ റൈറ്റ് ചാനലിൽ നമ്മൾ കണക്ട് ചെയ്യണം. റൈറ്റിൻ്റെ പോസിറ്റീവിൽ ഗ്രീനും നെഗറ്റീവിൽ യെല്ലോയും. ഓക്കെ, അപ്പോൾ അതും കണക്ട് ചെയ്തു റൈറ്റ് ചാനൽ. ഓക്കെ, ഇനി നമ്മൾ പവർ സപ്ലൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീ ബ്ലൂവും വൈറ്റും വയർ എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് പവർ സപ്ലൈ. 12 volt കാണാൻ പറ്റും. ഇപ്പോൾ 12 volt പവർ സപ്ലൈയുടെ അവിടെ നമ്മൾ ബ്ലൂവും നെഗറ്റീവിൽ വൈറ്റും കൊടുത്തു. ഓക്കെ, ഇവിടെ ഇനി നമ്മൾ സ്പീക്കർ വയർ, സ്പീക്കറിൻ്റെ വയറ് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാനാണ് പോകുന്നത്. അതിന് മുമ്പ് ഇതിന് 12 volt പവർ സപ്ലൈ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രെഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ബോർഡിൽ ഓൾറെഡി ഒരു 12 volt പവർ സപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് റെഡും നെഗറ്റീവ് ബ്ലാക്കും ആണ്. അത് വേണമെങ്കിൽ നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്തേക്കാം കറക്റ്റായിട്ടാണ് വോൾട്ടേജ് വരുന്നതെന്ന്. അപ്പോൾ പോസിറ്റീവിൽ റെഡും ഇവിടെ നമ്മൾ ഇതും കൊടുത്തു. സോ 12 volt കാണാം, 12 volt. ഓക്കെ, അപ്പോൾ ഈ സോഴ്സാണ് നമ്മൾ ആ ബോർഡിന് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ബോർഡിൻ്റെ പോസിറ്റീവ് ആണ് ബ്ലൂ. അത് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തു റെഡിൻ്റെ അവിടെ. ഇനി ഇത് ബ്ലാക്കിൻ്റെ അവിടെ കണക്ട് ചെയ്യുകയാണ് നെഗറ്റീവ്. നിങ്ങൾക്ക് കാണാം ബോർഡ് ഓണായി. അവിടെ ഒരു ബ്ലൂ സർഫസ് മൗണ്ട് LED ഓണായിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് കണക്ഷൻ പിടിപ്പിക്കുകയാണ്. സ്പീക്കർ കണക്ട് ചെയ്യാൻ പോവാണ് നമ്മളത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബോർഡ് 12 volt ഇതും ബോർഡും ഓക്കെ ആയി. ബോർഡിൻ്റെ നെഗറ്റീവ് ഞാൻ പിടിപ്പിച്ചിട്ടേക്കുകയാണ്. ഇനി രണ്ട് സ്പീക്കർ എടുത്തിട്ടുണ്ട്. ഇത് പഴയ കാറിലുണ്ടായിരുന്ന ഒരു സ്പീക്കറാണ് രണ്ടെണ്ണം, സോണിയുടെ. അത് ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണക്ഷനും ഒരു ജമ്പറും അതിൻ്റെ എൻഡിൽ
സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ, ഈ വയറിൻ്റെ എൻഡിൽ രണ്ട് ജമ്പറും അതേപോലെ റൈറ്റ് ചാനൽ സ്പീക്കറിൻ്റെ അവിടെ രണ്ട് ജമ്പറും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, സോ അതും ബ്രെഡ് ബോർഡായിട്ട് കണക്ട് ചെയ്യുകയാണ്. പോസിറ്റീവ് ഇതാണ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ അതേപോലെ ഇതിൻ്റെ പോസിറ്റീവ്, ഈ സ്പീക്കറിൻ്റെ ഈ പോസിറ്റീവ് ഇതാണ്, ബ്ലൂ ആണ് പോസിറ്റീവ്, വൈറ്റ് നെഗറ്റീവ്. സോ സെയിം വേ അങ്ങോട്ട് നമ്മുടെ ബോർഡിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുകയാണ് സ്പീക്കറിൻ്റെ. റൈറ്റ് ചാനലിൽ, ലെഫ്റ്റ് ചാനൽ ഗ്രീൻ ആണ് പോസിറ്റീവ്, അപ്പോൾ അത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തു. അതേപോലെ നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്തു സ്പീക്കറിൻ്റെ. ഇവിടുത്തെ ഗ്രീൻ ഇവിടുത്തെ പോസിറ്റീവിലും കണക്ട് ചെയ്തു, ഇവിടുത്തെ ഗ്രീൻ യെല്ലോ ഇവിടുത്തെ നെഗറ്റീവിലും കണക്ട് ചെയ്തു. സോ ഇതാണ് സ്പീക്കറിൻ്റെ വയർ, ഇതിൽ ഇതും ഇതും സ്പീക്കറിൻ്റെ വയറും ബോർഡിൻ്റെ സ്പീക്കറിൻ്റെ വയറും തമ്മിൽ കണക്റ്റായി. ഇനി നമ്മൾ ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട് കൊടുക്കാൻ ഞാനൊരു പഴയ ഫിയോയുടെ ഓഡിയോ പ്ലെയർ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയ പ്ലെയറാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇത് സ്റ്റാൻഡ് ബൈ പോയെന്ന് തോന്നുന്നു. ഓണായിട്ടുണ്ട്. സോ അതിലൊരു 3 mm ഓഡിയോ കണക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഞാനൊരു എക്സ്റ്റൻഷനും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഇതാണ്, ഇത് അവിടെ ബ്രെഡ് ബോർഡായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്രെഡ് ബോർഡിലോട്ടല്ല നമ്മുടെ ആക്ച്വൽ ആംപ് ബോർഡിൻ്റെ ഇൻപുട്ടിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിൻ്റെ നെഗറ്റീവ്, ഇതിൻ്റെ ഗ്രൗണ്ട് ബ്രൗൺ ആണ്. അപ്പോൾ ബ്രൗൺ ആണ് ഗ്രൗണ്ട്, ഗ്രൗണ്ട് നടുക്കത്ത് പിന്നാണ് ഇവിടുത്തെ. അപ്പം നടുക്കത്ത് പിന്നിൽ ഗ്രൗണ്ട് നമ്മൾ കണക്ട് ചെയ്തു, പിന്നെ ബാക്കി ലെഫ്റ്റും റൈറ്റും ചാനലിലാണ്, അതും നമ്മൾ കണക്ട് ചെയ്തു. സോ ഓഡിയോയുടെ ഇതാണ് ഓഡിയോ, ഓഡിയോയുടെ ഇത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് എടുത്ത് പിടിച്ച് കാണിച്ച് ഇതാണ്, ഓക്കെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി പ്ലേ ആവോ എന്ന് നോക്കാം. ഇതാണ് സ്പീക്കർ. അപ്പോൾ ഇതിനിപ്പം നെഗറ്റീവ് എടുത്തിട്ട് നമ്മൾ നെഗറ്റീവ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ബോർഡ് ഓണായിട്ടുണ്ട്, ചെറിയ ഒച്ചയൊക്കെ വരുന്നുണ്ട്. നമ്മളിനി ഇത് ഒന്ന് ഓണാക്കി നോക്കാം. ഓണായിട്ടുണ്ട്. ഇത് കുറച്ച് നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് ഞാൻ ഈ പ്ലെയറിൽ സേവ് ചെയ്തേക്കണേ. ഓക്കെ, പ്രീവിയസ് മ്യൂസിക് കിട്ടുമോ? സോ നിങ്ങൾക്ക് പാട്ടിക്കാൻ പറ്റും, രണ്ട് സ്പീക്കറും പ്ലേ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. നല്ല ബീറ്റുള്ള അടുത്തെടുക്ക. ഫോക്കസ് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇത് ചെറിയ ബോർഡാണ്, 15 വാട്ടാണ് ഔട്ട്പുട്ട് മാക്സിമം, 2 ചാനൽ, 12 വോൾട്ട് ഇൻപുട്ട്. ഇതാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ. ആ ബോർഡിന് വലിയ വിലയൊന്നുമില്ല, ഒരു 250-300 രൂപ റേഞ്ചിലേ ഉള്ളൂ. നമുക്ക് ചുമ്മാ ഒരു ഹോബി പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. ഇതേപോലെ നെക്സ്റ്റ് പാട്ടൊന്നുമില്ല. ഈ ചെറിയ ബോഡിയിൽ നിന്ന് വരുന്ന പവറാണ്. ഓക്കെ, നമുക്ക് സോങ് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. എനിക്കറ്റ്